സ്റ്റുഡൻസ്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള നാടെ ജയിച്ചാലും എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കവിതയാണ്. ആ കവിതയില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചോടെ. മലയാള നാടിന്റെ പ്രത്യേകത, മലയാള ഭാഷയുടെ പ്രത്യേകത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ അതിലൊരു ആക്ടിവിറ്റിയും ചെയ്തു ഇല്ലേ? എന്തായിരുന്നു അത്? ഓരോ ലെറ്റേഴ്സ് തന്നിട്ട് പുതിയ പുതിയ വാക്കുകൾ, ആ ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്ന പുതിയ വാക്കുകൾ നമ്മൾ കണ്ടെത്തി. നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയാണ് എന്താണ്? നോക്കിയേ, ബോർഡിലോട്ട് നോക്കിയേ മിസ്. പോയത്തിന്റെ ഫോർ ലൈൻസ് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നോക്കിയേ, പരശതം വർഷങ്ങൾക്കപ്പുറത്ത പരിചലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു ഒരു തൈ മരത്തിൽ തളിർത്ത കൊമ്പത്തൊരു പച്ച തത്തമ്മ കൂടുകൂട്ടി. കണ്ടോ? ഇനി ഇതിൽ നിന്ന് നിങ്ങൾ കൂട്ടക്ഷരങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ കൂട്ടക്ഷരങ്ങൾ പഠിച്ചാണല്ലോ എല്ലാവരും, അല്ലേ? അപ്പൊ കൂട്ടക്ഷരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് രണ്ട് എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. കണ്ടോ? പരശതം, ഇങ്ങ, കണ്ടോ? ഇങ്ങനെയുള്ള കൂട്ടക്ഷരങ്ങൾ, ഇക്ക, ഇപ്പ, ഇത്ത, കണ്ടോ? കുറച്ച് മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ലൈൻസിൽ വരുന്ന കൂട്ടക്ഷരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ സർക്കിൾ ചെയ്യണം. നിങ്ങളുടെ നോട്ടിന്റെ ബാക്കിൽ ഒരു ആക്ടിവിറ്റി പോലെ എഴുതിയെടുത്തിട്ട് നിങ്ങളത് സർക്കിൾ ചെയ്യണം. ഇതിൽ എത്ര കൂട്ടക്ഷരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ എത്ര തവണ ആവർത്തിച്ചു എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിന് പറഞ്ഞു തരും. അടുത്ത ഡി സി എസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ കൂട്ടക്ഷരങ്ങൾ വരുന്ന വാക്കുകളെ കുറിച്ച് നമ്മൾക്ക് അടുത്ത ഡി സി എസിൽ ഒരു ഗെയിമും കളിക്കാം. ഓക്കെ? അപ്പൊ റെഡി ആയിട്ട് വേണം അടുത്ത ഡി സി എസിന് വരാൻ. ഓക്കെ, താങ്ക് യു.